കുട്ടികളുമായി വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ കേരയിലിന്റെ കല്ലുകാരെ തടഞ്ഞതിന്റെ പേരിൽ പോലീസ് ബാഡ്ജ് പോലും ഇല്ലാത്ത പോലീസാണ് വലിച്ചഴക്കുന്നത് ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് നേരിട്ട അനുഭവം ഞാൻ പറയാം കല്ലിടുന്ന പ്രദേശത്തോ കല്ലിടുന്ന ഏരിയയിലോ നിന്ന ഒരാളെയല്ല ഞാൻ കല്ലിട്ട എല്ലാവരും പിരിഞ്ഞു ബിജെപിയുടെ പ്രതിഷേധ പ്രകടനം കഴിഞ്ഞു എല്ലാവരും അവിടെ നിന്ന് വഴി പിരിഞ്ഞു എല്ലാവരും ലഞ്ച് ടൈമിന് പോയതിനു ശേഷം ചെങ്ങന്നൂരെ എസ്ഐ എസ്ഐ ആണ് സിഐ അല്ല അദ്ദേഹവും കുറെ വനിതാ പോലീസും കൂടെ വിജനമായ ഒരു പ്രദേശത്തുകൂടി ബിന്ദു എന്ന് പറയുന്ന മെമ്പറും ഞാനും വേറെ ഒരു ചേച്ചിയും കൂടെ നടന്നു പോയെടുക്ക ആ വിജനമായ പ്രദേശത്തിട്ടാണ് എന്നെ വലിച്ചിഴച്ച് വളരെ ക്രൂരമായി ഒരു ഫോട്ടോ ക്യാമറ എടുക്കും മുൻപ് തന്നെ അവരെയും വരട്ടി എന്നെ വലിച്ചു താഴെയിട്ട് വളരെ ക്രൂരമായിട്ടാണ് വണ്ടിയിൽ കയറ്റിയത് ഒരു പക്ഷേ ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളിയിൽ കണ്ടതിനേക്കാൾ ഗുരുതരമായ ഫോട്ടോയും വീഡിയോസും നിങ്ങൾക്ക് കിട്ടിയേനെ അത്ര ക്രൂരമായിട്ടാണ് അവരെന്നെ മുളക്കുഴ പ്രളശ്ശേരിയുടെ വിജനമായ പ്രദേശത്തിട്ട് ചെങ്ങന്നൂരെ പോലീസ് കാണിച്ചത് വീണ്ടും എൻ്റെ അടുക്കൽ പറഞ്ഞിരിക്കുക ഈ ജനസഭയുടെ മുമ്പില് കൊഴുവല്ലൂർ പ്രദേശത്തിൻ്റെ മുമ്പില് ഞാൻ എനിക്ക് 23 വയസ്സ് 26 വയസ്സുമുള്ള രണ്ട് പെൺമക്കളുണ്ട് രണ്ട് അമ്മമാരുണ്ട് അമ്മയുണ്ട് അമ്മായിയമ്മയുണ്ട് രണ്ടുപേരും വിധവകളാണ് അപ്പോൾ ഒരു വീട് പണിയുന്ന അതിനകത്ത് രണ്ടമ്മമാരെയും ഈ രണ്ട് മക്കളെയും സംരക്ഷിക്കണം എന്നതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ വീട്ടമ്മമാർക്കുമുള്ള സ്വപ്നം നമ്മുടെ എല്ലാം സ്വപ്നം തട്ടി മറിച്ചുകൊണ്ട് ഒരാളിൻ്റെ സ്വപ്നത്തിന് വേണ്ടി കൂട്ടു നിൽക്കുന്ന ഇതിനെ നിൽക്കുന്ന LDFന്റെ അണികളായിക്കോട്ടെ അല്ലെങ്കിൽ വികസന നായകന്മാരായിക്കോട്ടെ പോലീസുകാരാവട്ടെ നിങ്ങളുടെ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് എഴുതി തരാൻ തയ്യാറാവണം അതല്ലാത്ത പക്ഷം ഇതിനു വേണ്ടി ഞങ്ങളോട് വാദിക്കാനോ ഞങ്ങളെ ക്രൂരമായി മർദ്ദിക്കാനോ അടിച്ചമർത്താനോ വന്നാൽ ഈ സമരത്തിൽ നിന്ന് മരണം വരെയും ഞാൻ ഇവിടെയുള്ള എല്ലാ വീട്ടമ്മമാർക്കും വേണ്ടിയാണ് ഈ മുളക്കുഴ വില്ലേജിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എന്നെക്കുറിച്ച് മലയാള മനോരമ പത്രത്തിൽ പറഞ്ഞത് ഞാൻ ഈ പ്രദേശത്തുള്ള ആളെയല്ല എവിടെ നിന്നോ വന്ന ഒരു തീവ്രവാദിയാണെന്ന് ഞാൻ ഒരു തീവ്രവാദ സംഘടനയിലുമില്ല പക്ഷേ കേരളിന് വേണ്ടി അവസാന ശ്വാസം വരെ എന്നെ കൊണ്ട് ഇനി കല്ലറയിൽ ഇട്ടാലും ഞാൻ അവിടെ കിടന്നും പറയും കേരളയിൽ വേണ്ട കേരളം മതി ഇതാണ് അവസാന വാക്ക് ഇത് പ്രകൃതിക്കും മനുഷ്യനും എല്ലാത്തിനും കൂടി വേണ്ടിയാണ് ഞാൻ സമരത്തിന് ഇറങ്ങിയത് ഓക്കെ യഥാർത്ഥ തീവ്രവാദികളെ കേരള പോലീസ് കാണുന്നില്ല കണ്ടാലും പിടിക്കുന്നില്ല